Hello, assalamu alaikum. Welcome back to Jinu and Shakir. നമ്മൾ ഇന്ന് എല്ലാരും കൂടി ഇന്ന് പുറത്ത് പോവാണ്. ഉമ്മണ്ട് ഇട്ടിന് കൂടെ ഒരു ഈവനിങ് ഈവനിങ് ഡൈൻമൈ നമ്മള് എന്തിനാന്ന് വെച്ചാല് ചെറുതായിട്ട് മുഖത്തൊക്കെ അതൊക്കെ ആയിട്ട് എന്തൊക്കെ അതിനപ്പോ ഉമ്മ എന്നെ പറഞ്ഞു എന്തായാലും പോയിട്ട് ഒന്ന് നന്നാക്കി കാണാം. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട് കൊണ്ടോട്ടി പോവാൻ, അപ്പൊ ഒന്നിച്ച് പോവാന്ന് വിചാരിച്ചു. എന്തായാലും ഇവര് പോകുമ്പോ ഞാനും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ കൊറേ ആയി എല്ലാരും പറഞ്ഞു വ്ലോഗ് എടുക്കണം വ്ലോഗ് എടുക്കണം, അതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പൊ ഈവനിങ് വ്ലോഗ് ആക്കാന്ന് വിചാരിച്ചു. ഇൻഷാല്ലാ ഒരു ഫുൾ ഡേ അല്ലേ നമുക്ക് എടുക്കാം അല്ലേ. തൽക്കാലം ഈവനിങ് കൊണ്ട് ലേറ്റ് ആവണ്ട, അവര് അടിച്ചു പോകണ്ട. അപ്പൊ നമ്മള് ഇറക്കാം പോലെ. അപ്പതാ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചൊക്കെ റോഡിന്റെ ഉള്ളോട്ടുള്ള സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഫ്ലാഷ് ബ്യൂട്ടി പാർലറാണ് നമ്മൾ പോകുന്നത്. ഉമ്മാന്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ്, അത് തന്നെ നല്ല ബന്ധമുണ്ട് അവർ തമ്മിൽ. അതുകൊണ്ടുള്ള ആ കെയർ ഓഫിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ പോകുന്നത്. പിന്നെ മാത്രമല്ല ഉമ്മ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി മേക്കപ്പ് കിറ്റ് നമ്മളെ അടുത്തുണ്ട്, പക്ഷേ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ആളെ വേണ്ടിയിരുന്നത്. അപ്പോൾ ഉമ്മ ഉമ്മാൻ്റെ കെയർ ഓഫിലായതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ചെറിയ ആ ചെയ്യുന്ന പൈസയ്ക്ക് തന്നെ നമുക്ക് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതായാലും നമ്മളവിടെ പോയി നല്ല എന്താ പറയുക മൈൻഡോട് കൂടി തന്നെ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്തൊക്കെ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ കാണാറുണ്ട്, നിങ്ങൾ തന്നെ വൈറ്റ് ഹെയർസും ബ്ലാക്ക് ഹെയർസും ഒക്കെ നിറഞ്ഞിട്ട് ആകെ എന്തോ പോലെ ആയി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. പിന്നെ ആവിയൊക്കെ മുഖത്ത് പിടിപ്പിച്ചിട്ടാണ് ആ ഒരു ഇത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനിടയിൽ ചെറിയൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു ക്രിപ്റ്റോ കറൻസി നമ്മുടെ കയ്യിൽ വെക്കുന്നതും അതുപോലെ തന്നെ വാങ്ങിക്കുന്നതും വിൽക്കുന്നതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തികച്ചും ലീഗലാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഇതിലൊരു സ്ട്രോങ് പ്രൊഫൈൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമായ കോയിൻഡിസിക്സിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ആരംഭിക്കുക. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനേക്കാളും ന്യൂ കമേഴ്സിന് നമ്മുടെ ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങും അതുപോലെ തന്നെ ഓൺബോർഡിംഗ് ഒക്കെ ഈസി ആയി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കോയിൻഡിസിക്സ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണം 2FA വിഡ്രോവൽ പാസ്വേഡ്സ് പോലുള്ള പല എസെൻഷ്യൽ ഫ്യൂച്ചേഴ്സും നമുക്ക് ഇതിൽ ലഭ്യമാണ്. കൂടാതെ തന്നെ നമ്മുടെ എല്ലാ ഫണ്ടുകളും നല്ല സെക്യൂർഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഇൻഷുർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷമിക്കേണ്ടതില്ല. നമ്മുടെ എല്ലാ ക്രിപ്റ്റോ കറൻസീസും നല്ല ക്വാളിറ്റിയുടെ ആയിരിക്കും. ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾ ആകെ ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ആദ്യം തന്നെ കോയിൻഡിസിക്സ് ഡൗൺലോഡ് ചെയ്യുക, സൈൻ അപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കെവൈസി സെറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൂടി നിങ്ങൾ അതിൽ ലിങ്ക് ചെയ്യുക. 10 രൂപ വരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് പരിശോധിച്ചുറപ്പിച്ച ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാനായിട്ട് നമ്മൾ 100 രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എപ്പോ വേണമെങ്കിലും പണം വിഡ്രോ ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഇതിൽ സാധിക്കും. 24/7 കോയിൻഡിസിക്സ് ഒരു ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവർ AML KYC എന്ന് പറഞ്ഞിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്റെ കോഡ് JS100 ഉപയോഗിച്ച് നിങ്ങൾ കോയിൻഡിസിക്സ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ 100 രൂപയുടെ ബിറ്റ്കോയിനുകൾ സൗജന്യമായിട്ട് നേടാം. ഈ കോയിൻഡിസിക്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലോക്ക് ചെയിനുകൾ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ കോയിൻഡിസിക്സ് ലേണിംഗ് പ്ലാറ്റ്ഫോമായ DCX ലേണിൽ ചേരുക. നിങ്ങൾക്ക് അവിടെ ഒരു സൗജന്യ സ്റ്റഡി പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ അപ്പൊ ആ ഒരു സമയം പാഴാക്കരുത്, നിങ്ങൾക്കായിട്ട് അവർ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതാണ് ഭാവി. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പോയി ഡൗൺലോഡ് ചെയ്ത് ആപ്പ് ഉപയോഗിക്കുക. അപ്പോഴേക്കും പിന്നെ എൻ്റെത് ഒന്ന് ചെയ്ത് കഴിയാനായ ആ ഒരു നേരത്തെ തന്നെ ഇസുവിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം ഇവിടെ ആരുമില്ല. പിന്നെ അവന് കരയുകയാണെങ്കിൽ പാലൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവനൊക്കെ ഇതാക്കി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഷോപ്പ് ഫ്ലാഷ് ഈ ഒരു ഭാഗത്തുള്ള ഷോപ്പ് ഇപ്പം നേരെ തങ്ങൾസ് റോഡിൽ ഒരു സഫ ടെക്സ്റ്റൈൽസ് ഉണ്ട്, ആ ഒരു ഭാഗത്തേക്ക് മാറ്റുന്നുണ്ട്. ഇൻഷാല്ലാ നമ്മളെ വിളിക്കാം ഇനാഗ്രേഷൻ്റെ അന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നേരെ ഇറങ്ങി. പിന്നെ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോയേക്കും. അപ്പം നമ്മൾ വരുന്ന വയൽ ഒരു കൂൾ ബാറിലൊക്കെ കയറി. അപ്പം അവിടുന്ന് ഷവർമയും പിന്നെ ഇക്കാക്ക് ഷവായാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഷവായ ഇക്കാക്കും പിന്നെ നമുക്ക് ഷവർമ ഒക്കെ ഓർഡർ ചെയ്തു.
അപ്പൊ ഇന്ന് നമ്മൾ ചെയ്താൽ ഇന്ന് നമ്മുടെ മുഖക്ക് ഒന്ന് ക്ലീനപ്പ് ആയിട്ട് ഒരു ചുവന്ന് ചെറുതായിട്ട് ചുവന്ന രീതിയിലൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പം നാളെ മറ്റന്നാളൊക്കെ ഹൈറ്റാണ് കേട്ടോ, പിന്നെ അതിന്റെ റിസൾട്ട് നല്ല വരാം. മാത്രമല്ല നമ്മൾ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ ഇന്ന് ചെയ്തതാണെങ്കിൽ നാളെ വരെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അങ്ങനെ പോലെ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ചായനേക്കാൾ ഇഷ്ടം ജ്യൂസാണ് കേട്ടോ. അപ്പം ഞാൻ സൗദി, പിന്നെ ഷാനു ഉമ്മയും ചിക്കു ജ്യൂസും, സുനിക്ക പിന്നെ ചായയുടെ ഒരാളാണ്, അല്ലെങ്കിൽ പിന്നെ സാദാ വെള്ളമാണ് കുടിക്കാറുള്ളത്. അപ്പം വെള്ളം സുനിക്ക ചായ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പം നിങ്ങൾ കണ്ടോ എൻ്റെ മാറ്റം, അത്ര നല്ലതായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് തന്നെ പോയത് കേട്ടോ. ഉമ്മ എനിക്ക് പറഞ്ഞതാണ് റൂബിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ എന്താ പറയുക, മുഖം എനിക്ക് തന്നെ തൊട്ടിട്ട് തന്നെ നല്ല മിനിസ്സുണ്ട്. ഇനിയിപ്പോൾ പിറ്റേന്നേക്കാണ് ഇതിൻ്റെ എഫക്റ്റ് വരിക എന്നാണ് കേട്ടോ പറഞ്ഞത്, ഈ ഒരു ഫേഷ്യലിൻ്റെ. അതുപോലെ തന്നെ അവർ ഈ ഇതിലുള്ള വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ, ആ വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് ഈ ആവി പിടിപ്പിച്ചിട്ട് പിന്നെ അതുണ്ട് അവിടുത്തെ എന്തോ ഒരു അതിനുള്ള ഒരു സെഗ്മെന്റ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കളഞ്ഞപ്പോ തന്നെ ഓവറോൾ ഫേസ് പ്ലേസ് ഒക്കെ നല്ല ക്ലീൻ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ നാളെ തന്നെ ഇൻഷാല്ല അതിന്റെ എഫക്റ്റ് കാര്യങ്ങൾ കാണാം. ഇപ്പൊ തന്നെ ഓവർ ഇങ്ങനെ വന്ന് കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ദിവസം സോപ്പ് ഉപയോഗിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന്റെ കൂടെ തന്നെ മുടി ചെറുതായിട്ട് ഒന്ന് ലെയർ കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഏതായാലും ഇവിടെ അടുത്തന്നെ കൊണ്ടോട്ടി അവിടെ മർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ഇപ്പൊ അവര് നിൽക്കുന്നത് അവിടാണ്. പക്ഷെ ഇപ്പൊ സഫ ഹോസ്പിറ്റൽ, സഫ വെഡിങ് സെന്ററിന്റെ ആ ഒരു തങ്ങൾസ് റോഡ് ആ ഒരു ഇതിലേക്ക് അവർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അവരുടെ ഷോപ്പ്. അപ്പൊ ഏതായാലും നിങ്ങൾക്കൊക്കെ പോയിട്ട് അവിടുത്തെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നാവും. നമ്മൾ ഈ ചെറിയ പാർലറാണ് വിചാരിച്ചിട്ട് ഇതാക്കേണ്ട, നന്നായിട്ട് നമ്മുടെ ഇതിന്റെ രീതിക്ക് അനുസരിച്ചിട്ട് അവര് നല്ല പോലെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. എല്ലാം അധികം അവരുടെ അടുത്ത് റേറ്റും കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ പക്ക അഫോർഡബിൾ ആണ്, നല്ല രീതി. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മുടെ രാത്രിക്കത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഇപ്പം ചപ്പാത്തിക്കുള്ള ഇതൊക്കെ കുഴച്ചിങ്ങനെ വെക്കുന്നുണ്ട്, ഇനി കുറച്ചും കൂടി ഇങ്ങനെ കുഴക്കാനുണ്ട് കേട്ടോ. പിന്നെ ഉമ്മ വന്നിട്ട് ഇവിടെ രാവിലേക്ക് വേണ്ടിയിട്ട് വെള്ളപ്പത്തിൻ്റെ മാവ് അടിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ചപ്പാത്തിയൊക്കെ നല്ല പരത്തി, പിന്നെ ഒരാൾ ചുടാനായിട്ട് നിൽക്കും നമ്മൾ പരത്തുന്ന നേരത്ത്, അങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പണി കഴിക്കലാണ്. അപ്പോൾ നമ്മുടെ ഇതിലേക്കുള്ള കറി എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആക്കിയിട്ട് നമ്മൾ ലിവറും പിന്നെ പതിരും കൂടി കൂട്ടി ഒരു സാലഡ പോലെ, ഒരു മസാല പോലെ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ സുനിക്കൻ എണ്ണ ഇതിനെ മുൻകൈ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക, ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഉള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചെറിയുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് ധാരാളമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്, അതിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് വേണ്ടത്. പിന്നെ ചെറിയുള്ളി കൂടുതലായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വലിയുള്ളി ഉപയോഗിക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. പിന്നെ ഇതിലേക്ക് പച്ചമുളകും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പാമ്പയുടെ സ്പെഷ്യലാണ് കേട്ടോ എന്നുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും ഒക്കെ ചതുക്കിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ടുള്ളത് കുറച്ച് ചുവന്നുള്ളിയും പിന്നെ ഒരു കഷ്ണം വല്യുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോഴാണ് മുഴുവൻ ചുവന്നുള്ളി ഇട്ടിട്ടുള്ളത്. ഈ ചുവന്നുള്ളിയാണ് ഇതിന് കൂടുതലായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ബിരിയാണി മസാല അല്ലെങ്കിൽ നമ്മുടെ ഗരം മസാലയല്ലേ, അതും ഒരിത്തിരി ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒക്കെ നമ്മുടെ പാകത്തിനനുസരിച്ചിട്ടാണ്. പിന്നെ മുളകും പൊടി എന്ന് പറഞ്ഞാൽ മുളക് ആവശ്യമുള്ളവർക്ക് അതിടാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ഒരു രണ്ട് സ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് തക്കാളി ഇടുക. അപ്പം മൂന്ന് തക്കാളി ഇങ്ങനെ അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്.
പിന്നെ കുറച്ച് ഉലുവ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ അതിൻ്റെ അളവ് കറക്റ്റ് പറയാത്തത് ഇപ്പം എന്താ പറയുക, ഓരോരുത്തർക്ക് ഓരോരോ ടേസ്റ്റ് ഉണ്ടാവും, ചിലർക്ക് ഉലുവ കൂടുതലായിരിക്കും ഇഷ്ടം. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾ ഉണ്ടാക്കട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു ഇത്തിരി ആവശ്യത്തിന് മാത്രമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ലിവറും പതിരും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി മസാല ഒക്കെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഉള്ളിലേക്ക് കായതൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. കുറച്ചുകൂടി ഒരു സോപ്പ് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂൺ സുർക്ക കൂടി ഇതിലേക്ക് ഒഴിക്കാം. നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഓപ്ഷണലാണ്, നമുക്ക് വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി. പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഇതിൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് വേവിക്കാൻ മാത്രമുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി, ഓവർ ചേർക്കരുത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പോൾ ഈ കറിവേപ്പിലൊക്കെ ഇടുകയാണെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഇതിന് 3 വിസിൽ വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിങ്ങനെ ഇപ്പോൾ മൂടി വെക്കണം. അപ്പോൾ ഇതിനെ അരച്ചിൻ്റെ അത്രയൊന്നും വലിയ വേവില്ല, അതുകൊണ്ട് ഒരു 3 വിസിൽ, ഒരു 10 മിനിറ്റ് ഒക്കെ ടൈം മതിയാവും. പിന്നെ നമ്മൾ 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അടുപ്പിലൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ ആ ഒരു ടൈം മതിയാവും. അപ്പോഴത്തേക്കാണ് നമ്മുടെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ള വിസിലൊക്കെ പോക്കിയിട്ട് ഇപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കുക്കറൊക്കെ ഒന്ന് തുറക്കുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ അമ്മയുടെ ഒരു സ്പെഷ്യലായിട്ട് അമ്മ ഈ ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചു കോരുന്നുണ്ട്, ഒരു ബ്രൗണിഷ് കളർ പോലെ. എന്നിട്ട് അത് നമ്മുടെ ഇതാ ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു വേവിൽ വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ഒരു ചവറ് പോലെ ആയി പോവും, പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പാക വേവിൽ നമ്മൾ ഈ ഒരു പൊരിച്ച് കോരിയിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, ഒരു 2-3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളൂ, ചെറിയുള്ളി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ കുരുമുളക് പൊടിയില്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിന് വെള്ളം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിലുള്ളത്. നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ലാസ്റ്റ് നമ്മൾ മല്ലിച്ചപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് കുറുക്കി എടുക്കുകയാണ് കറി. കറി ആയിട്ടുള്ളതൊന്നും നല്ലൊരു രീതിയിൽ കുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് ആ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് ഈ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നൈറ്റ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് വേറെ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.